അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകർക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് ഇക്കോണമി മിഷൻ ആരംഭിച്ച എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0 പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഓൺലൈനായാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത 399 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്കാണ് യോഗ്യതയ്ക്കും അഭിരുചിക്കും അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുക. അവർക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനവും മറ്റ് പിന്തുണാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുയോജ്യമായ തൊഴിലിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്ന പദ്ധതി വിഭാവന ചെയ്ത് നടപ്പിലാക്കുകയുണ്ടായി. വൈജ്ഞാനിക തൊഴിലിൽ തൽപരരായ പ്ലസ് ടു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18-59 പ്രായമുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. പദ്ധതിക്കായി തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ DWMSൽ രജിസ്റ്റർ ചെയ്തവരെയാണ് പരിശീലനം നൽകി തൊഴിൽ സജ്ജരാക്കുന്നത്. റിമോട്ട് വർക്കുകൾ, ഫ്രീലാൻസ് ജോലികൾ, വർക്ക് ഓൺ ഡിമാൻഡ് ജോലികൾ, പാർട്ട് ടൈം ജോലികൾ ഉൾപ്പെടെ നവലോക തൊഴിലുകൾ കണ്ടെത്തി അവ നേടുന്നതിനാവശ്യമായ പരിശീലനങ്ങൾ തൊഴിൽ അന്വേഷകർക്ക് നൽകുന്നു. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് പ്രത്യേക തൊഴിൽ മേളകളിലൂടെ തൊഴിൽ ഉറപ്പാക്കും. ഉദ്യോഗാർത്ഥികളുടെ അഭിരുചിയും ആഭിമുഖ്യവും മനസ്സിലാക്കി ആവശ്യാനുസരണം കരിയർ കൌൺസിലിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, വർക്ക് റെഡിനെസ് പ്രോഗ്രാം, റോബോട്ടിക് ഇന്റർവ്യൂ, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം അളക്കുന്നതിനുള്ള ഇംഗ്ലീഷ് സ്കോർ ടെസ്റ്റ് തുടങ്ങിയ സേവനങ്ങളിലൂടെ തൊഴിൽ സജ്ജരാക്കി തൊഴിൽ മേളകളിലും ഇന്റർവ്യൂകളിലും പങ്കെടുപ്പിച്ച് ഓഫർ ലെറ്റർ ലഭ്യമാക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങളാണ് മിഷൻ നടത്തുക. നോളജ് ഇക്കണോമി മിഷൻ പ്രവർത്തനങ്ങൾ തൊഴിൽ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ തൊഴിലന്വേഷകർ, സ്വയം തൊഴിൽ സംരംഭകർ, തൊഴിൽദായക സംരംഭകർ, സംരംഭ പുനരുജ്ജീവനം ആവശ്യമുള്ളവർ, സംരംഭകത്വ മികവ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നിങ്ങനെയുള്ളവർ ഉൾപ്പെടുന്നതാണ് തൊഴിൽ സഭകൾ. തൊഴിൽ സഭകളിൽ നിന്നും തൊഴിലന്വേഷകരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് വ്യത്യസ്ത തൊഴിൽ ക്ലബ്ബുകൾ രൂപീകരിക്കും. ഈ തൊഴിൽ ക്ലബ്ബുകൾ വഴിയാണ് നോളജ് മിഷൻ പ്രവർത്തനങ്ങൾ തൊഴിലന്വേഷകരിലെത്തുന്നത്. തൊഴിൽ മേളകൾ നടത്തുന്നതുവരെ തൊഴിൽ ക്ലബ്ബുകൾ സജീവമായിരിക്കും. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണങ്ങളുമായി സഹകരിച്ചുകൊണ്ട് വർക്ക് നിയർ ഹോം സൌകര്യം ആരംഭിക്കുകയും തൊഴിലന്വേഷകർ ആഗ്രഹിക്കുന്ന ജോലി വീട്ടിൽ നിന്ന് അധികം അകലെയല്ലാതെ അതാത് പ്രദേശങ്ങളിലെ സെന്ററുകളിൽ ഇരുന്ന് ചെയ്യുവാനുള്ള അവസരവും ഇതുവഴി തുറന്നുകിട്ടുന്നു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല സ്വാഗതം പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റെജീന, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് ബസന്തലാൽ, വിവിധ ജില്ലകളിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ, സംസ്ഥാന മിഷൻ, ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് ജില്ലാ പ്രോഗ്രാം മാനേജർ ഫൈസൽ എജി നന്ദി പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന കരിയർ ഓറിയന്റേഷൻ ക്ലാസ് അഡ്വക്കേറ്റ് ബിലാൽ മുഹമ്മദും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് നോളജ് ഇക്കോണമി മിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ സ്വാമിനാഥ് എസ് ധനരാജും നയിച്ചു. സിസിടിവി ന്യൂസ്, തൃത്താല.